എന്നാലും ഈ വിളക്കില് എന്തായിരിക്കും? ഈ വിളക്കിനകത്ത് മണ്ണെണ്ണേരി പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, സപ്പോസ് ഇപ്പോ ഈ വിളക്കിൽ നിന്ന് ഒരു ഭൂതം വരുന്നു, ഞാൻ ചോദിക്കുന്ന പോലെ എനിക്കായിട്ട് ഇങ്ങനെ ഒരു മണിമാളിക കെട്ടിത്തരുന്നു, എങ്ങനെയുണ്ട്? മണിമാളിക കെട്ടിത്തരും, ഇതൊക്കെ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഭൂതം വരുന്നു, കുപ്പിക്കകത്ത് നിന്ന് വേറൊരാൾ ഇറക്കുന്നു, മണിമാളികകൾ ആവശ്യമുള്ള സാധനങ്ങൾ കെട്ടിത്തരും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ മണിമാളികയൊക്കെ കെട്ടിപ്പൊക്കാൻ കഴിവുള്ള ഭൂതമാണെങ്കിൽ എന്തിനാ ഈ വിളക്കിനകത്ത് ചുക്കിച്ചൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി ഒരു വലിയ മണിമാളിക കെട്ടി ജീവിച്ചൂടെ? അന്ധവിശ്വാസമാണ്, അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. വലിച്ച് കളയുന്നേ? ഞാൻ കളയൂല, കളയതങ്ങ്. അശ്വതി കൊണ്ടുവന്ന ആള് ആള് തന്നെ പറയുന്ന അലംബന അലംബനാണ്. തിരുവനന്തപുരം സ്ലാങ് ഒക്കെ പറയുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ ഭൂതോ? അല്ല, ഞാൻ മലപ്പുറ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാ. ഭൂതായ കൊണ്ട് പല ഭാഷയും സംസാരിക്കും. ആണോ? അല്ല, ആരാണ് സ്ക്രാച്ച് ചെയ്തത്? ഞാനാണ് സ്ക്രാച്ച് ചെയ്തത്. ഞാനാണ് സ്ക്രാച്ച് ചെയ്തത്. നിങ്ങളല്ല സ്ക്രാച്ച് ചെയ്തത്, ഞാനാണ്. ഈ കുട്ടിയാണ് സ്ക്രാച്ച് ചെയ്തത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതെങ്ങനെ അറിയാം? ആണുങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നു, പെണ്ണുങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാവും. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് ഇത് ശാസ്ത്ര സാങ്കേതിക വല്ല കഴിവ്? സംഭവങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു, ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഒരു വ്യക്തിക്ക് എത്ര ശതമാനം അയാളിൽ പുരുഷനുണ്ടെന്നും സ്ത്രീ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ, പുരുഷത്വം എത്ര ശതമാനമുണ്ട്, സ്ത്രീത്വം എത്ര ശതമാനമുണ്ടെന്ന് അറിയാൻ മനസ്സിലാക്കാം. അതെങ്ങനെയാണ്? അത് നമ്മൾ ഒരു ഇപ്പൊ ഒരു തീപ്പെട്ടി എടുത്ത് നമ്മൾ അത് കത്തിക്കുമ്പോ അത് നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി തീപ്പെട്ടി ഉരച്ച് കത്തിക്കുമ്പോ അത് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അതൊന്ന് കാണാം. അശ്വതി, അയ്യോ, പേര് പോലും കറക്റ്റ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പരീക്ഷണം നോക്കാം അല്ലേ? അതെ, നോക്കാം. ഓക്കെ, തീപ്പെട്ടി. ഇതെല്ലാം കൊണ്ട് കിടക്കണല്ലേ. താങ്ക്സ്. ഇത് ഞാൻ ഇത് കത്തിക്കുമ്പോ അറിയാം താങ്കളിൽ എത്ര ശതമാനം സ്ത്രീത്വം ഉണ്ട്, എത്ര ശതമാനം പുരുഷത്വം ഉണ്ടെന്ന് അറിയാം. അത് പിടിച്ചേ, തിരിച്ചു കയറരുത് കേട്ടോ. ഓക്കെ, കത്തിച്ചു. ഓക്കെ, അങ്ങോട്ടേക്ക്, തീ കൊണ്ടുള്ള കളി വേണ്ട. ഇനിയിപ്പോ ഞാൻ കത്തിക്കണം. നിങ്ങൾ ഇത് പറഞ്ഞില്ല, അളവ് പറഞ്ഞില്ല. ഞാൻ തേ, ഇതാണ് വ്യത്യാസം. ഇത് സ്ത്രീ കത്തിച്ചത് കേട്ടോ. ശരിയാണ്, ഇതിൽ നിന്നാണ് ആ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതായത് പൂർണ്ണമായിട്ടും സ്ത്രീ തന്നെയാണ്, പുരുഷത്വം ഒരു ശകലം ഇല്ലാന്ന്. ഞാനും കറക്റ്റ് പുരുഷത്വമായിരുന്നു അല്ലേ? ഇങ്ങനെ ഉരയ്ക്കും, ഇങ്ങനെ ഉരയ്ക്കുന്നതെല്ലാം കൂടുതലും സ്ത്രീകളാണ്. ഇങ്ങനെ കൂടുതലും അത് ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ കത്തിക്കില്ല, ഇങ്ങനെ കത്തിക്കില്ല. ആ അതെ, നമ്മള് പുരുഷന്മാരൊക്കെ വേറെന്താണ്? ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് കാലിലൊരു മുള്ളു കൊള്ളുന്നു. രണ്ടാളുടെ ആക്സിഡന്റ് എങ്ങനെയായിരിക്കും? ഓ, അവരാ മുള്ളെടുക്കുന്നത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം സ്ത്രീത്വം പുരുഷത്വം കൂടുതലുണ്ടാകുന്നു. ഓക്കെ, അതാ ഇപ്പൊ ഇവിടെ ഒരു മുള്ളിട്ടു. അശ്വതി എങ്ങനെ എടുക്കും? മുള്ളു കാലില് കൊണ്ടുവന്ന് പറയും. അപ്പൊ ആ കാലിൽ നിന്ന് എങ്ങനെയാണ് മുള്ളു വലിച്ചെടുക്കുന്നത്? ആ മുള്ളു കൊണ്ടു കാലില്. ഇത് കറക്റ്റ് 100% വരെ ഇല്ല, 100%. അപ്പൊ ഇത് ആണുങ്ങൾ എങ്ങനെയാണ് മുള്ളെടുക്കുന്ന നോക്കാം. ഞാൻ ഇങ്ങനെ എടുക്കൂ, എനിക്കറിയാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മറ്റേ രാജാ രവിവർമ്മയുടെ ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്നെ ഇതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോ നമ്മളൊരു പുരുഷനാണ്, ഞാനാണ് സ്ക്രാച്ച് ചെയ്തെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് തോന്നുന്നത്, ഈ ഭൂതങ്ങൾക്ക് തോന്നുന്നത് ഒരു ചെറിയ മുഴുവൻ വന്നിട്ട് ഉരക്കുന്ന പോലെയുണ്ട്. പെണ്ണുങ്ങളാകുമ്പോ പറഞ്ഞാൽ നല്ല മയിൽപ്പീൽ തണ്ടുകൊണ്ട് ഇങ്ങനെ വീശുന്ന പോലെയുണ്ട്. അപ്പൊ ഭൂതങ്ങൾക്ക് എല്ലാ രൂപവും മാറാൻ പറ്റും, പല രൂപങ്ങൾ മാറാൻ പറ്റും, പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. ആണോ? അയ്യോ, ഇങ്ങനെ പെട്ടെന്നൊക്കെ രൂപം മാറാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അടിച്ചേനച്ച് കുളിച്ചിട്ട് വൃത്തിയുള്ള രൂപത്തിന് നടന്നുകൂടെ? ഈ മുടിയൊക്കെ വെട്ടിയിട്ട് എന്തിനാ ഇത് മഹാവൃത്തിയായിട്ട് പോലെ വന്നേ? അല്ല, മുടി വെട്ടാൻ പറ്റില്ല, ഈ കൊമ്പുള്ള കൊണ്ട് ആരും മുറിച്ചു തരുന്നില്ല. ശരിക്കും ഭൂതാണോ? പിന്നെ ശരിക്കും ഭൂതല്ലാതെ ഒറിജിനൽ ആട്ടാ. പിന്നെ എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരുമോ? പിന്നെ നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും, പക്ഷെ എന്റെ ഒരു ആഗ്രഹം ഉണ്ട്, അത് നിങ്ങൾ സാധിച്ചു തരുമോ? എന്താ? തീർച്ചയായിട്ടും. കുട്ടി കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചതാ, അല്ലെങ്കിൽ അല്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നവരെ എനിക്ക് കല്യാണത്തിനെ പറ്റി ഒരു ചിന്തയുണ്ടായിരുന്നില്ല, ഇവിടെ എത്തിയപ്പോ അങ്ങനെ ഒരു ആഗ്രഹവും. ഓക്കെ, എന്തായാലും നന്നായിട്ട് ചേരും ഭൂതവും യക്ഷിയും, നമുക്ക് ഇനി പറഞ്ഞുകൊണ്ട് നടക്കാല്ലോ. ദേ പോകുന്ന ഭൂതം കെട്ടിയ യക്ഷി, യക്ഷി എന്നല്ല, സുന്ദരിയാട്ടോ. ഭൂതങ്ങളൊക്കെ കല്യാണം കഴിക്കും. കഴിക്കോ? പിന്നെ ഈ ഭൂതത്താൻ കെട്ട് ഭൂതത്താൻ കെട്ട് എന്ന് കേട്ടില്ല? അതൊരു സ്ഥലപ്പേരല്ലേ? ആ
അവിടുന്ന് തന്നെ നമ്മളെ കെട്ട് നടക്കുന്നത്. അതും ശരി. നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലൊക്കെ വരും. നല്ല മുടി ഉണ്ടാകണം, നല്ല നിറം ഉണ്ടാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം, പിന്നെ നല്ല ചിരിക്കുന്നവളായിരിക്കണം, പിന്നെ നല്ല ഉയരം വേണം. നിങ്ങൾ ഈ പറഞ്ഞത് അനുസരിച്ചിട്ട് ഇത്രയും ഗുണഗണങ്ങൾ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 5 പെമ്പിള്ളാരെങ്കിലും വിവാഹം ചെയ്യേണ്ടി വരും. 5 പെമ്പിള്ളേരെ കിട്ടിയ ഭൂതം നമ്മളെ കൂടി ഉണ്ട്. അതാരാ? പഞ്ചഭൂതം. സ്ക്രാച്ച് ചെയ്താരാണ്? എന്താഗ്രഹം പറഞ്ഞോളൂ, ഞാൻ നിങ്ങളുടെ അടിമയാണ്, പറഞ്ഞോളൂ. എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. അലമ്പനാ. അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് സാധിക്കുമോ? പിന്നെ ഉറപ്പ്. ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഭൂതമേ, ഒരു ചെറിയ സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഒരുപാട് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഒരു 2 ഫുൾ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരാം പ്ലീസ്. ബിവറേജ് ചെന്ന് ക്യൂ നിന്ന് ഒരു 2 ഫുൾ എങ്ങനെയെങ്കിലും. നിങ്ങള് ഭൂതം അല്ലേ? ഭൂതം പറഞ്ഞില്ല. ബീവറേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളല്ല ഭൂതം, പിന്നെ അതിന്റെ ഉള്ളിൽ വില്ലടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഇഷ്ടാനുസരണെ കിട്ടും. മാത്രല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവരുടെ അടിമയാണ്. ഇവരുടെ അടിമയാണ്? എനിക്ക് സ്വന്തമായിട്ട് ഒരു അടിമയെ കിട്ടിയിരിക്കുകയാണ്. അശ്വതിക്ക് ഒരു അടിമ ഉള്ളതായിട്ട് എനിക്കറിയാം, അങ്ങ് ദുബായിലാണ്. അതെന്റെ ഭർത്താവല്ലേ? അത് തന്നെ പറഞ്ഞ അടിമയാണ്.